ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കാണാത്തവർ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം ഈ രണ്ടാം ഭാഗം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാനുള്ളത്. ചതുരാകൃതിയിലുള്ള ഒരു കുളം നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. കുളത്തിന് 20 മീറ്റർ നീളവും 15 മീറ്റർ വീതിയും 2 മീറ്റർ ആഴവുമാണ് നിശ്ചയിച്ചത്. ഇതിലെ മണ്ണ് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ലോറികളിൽ നീക്കുകയാണെങ്കിൽ എത്ര ലോറി മണ്ണ് ഉണ്ടാകും? അതായത് പഞ്ചായത്ത് കുളം കുത്തുന്നു, അപ്പോൾ അവിടെ നിന്ന് നീക്കുന്ന മണ്ണ് ലോറികളിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ കുളം കുത്തിക്കഴിഞ്ഞ ശേഷം കുളത്തിൻ്റെ അളവോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ലോഡ് മണ്ണ് അതിൽ നിന്ന് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കുളത്തിൻ്റെ അളവും ലോറിയുടെ അളവും തന്നിട്ടുണ്ട്. അപ്പോൾ കുളത്തിൻ്റെ അളവിനെ ലോറിയുടെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ലോഡ് മണ്ണ് കിട്ടും നമുക്ക് മനസ്സിലാകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണക്കിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ ഓരോ അളവുകൾ തന്നിട്ടുള്ളത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പോണ്ടിൻ്റെ കപ്പാസിറ്റി കാണും. അപ്പോൾ ആദ്യം വോളിയം കപ്പാസിറ്റി ഓഫ് പോണ്ടാണ് കാണേണ്ടത്. എങ്ങനെയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എത്രയാണ്, 20 × 15 × 2 ഇത്രയും 600 ഘനമീറ്ററാണ് ആ പോണ്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 600 ഘനമീറ്റർ. അപ്പോൾ ഇനി കാണേണ്ടത് നമുക്ക് ലോറിയുടെ കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി ഓഫ് ലോറി, ലോറിയിൽ എത്ര കൊള്ളും, എത്ര മണല് അതിൽ കൊള്ളുമെന്നാണ് കാണുന്നത്. അപ്പോൾ ലോറിയുടെ അളവും നമുക്ക് തന്നിട്ടുണ്ട്, 3, 2, 1 ലെങ്ത്തും ഹൈറ്റും ബ്രെഡ്ത്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്, 3 × 2 × 1 എത്രയാണ്, 6 ഘനമീറ്ററാണ് ലോറിയുടെ കപ്പാസിറ്റി, അതായത് ലോറിയുടെ ഉള്ളളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പാസിറ്റി ഓഫ് പോണ്ടിനെ അതിനെ ഈ ലോറിയുടെ കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ലോറികൾ വേണ്ടി വരും എന്ന്, എത്ര ലോഡ് കിട്ടുമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നോക്കൂ, ടോട്ടൽ ലോഡ് എത്ര എണ്ണം, മൊത്തത്തിലുള്ള ലോഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, വോളിയം ഓഫ് സാൻഡ് അതായത് ആ മണലിൻ്റെ എണ്ണം വ്യാപ്തം ഡിവൈഡ് ബൈ കപ്പാസിറ്റി ഓഫ് ലോറി, ലോറിയുടെ കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 600 × 6 എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് കിട്ടും 100 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 100 ലോഡ് മണ്ണാണ് അല്ലെങ്കിൽ മണലാണ് അവിടെ കുളം കുഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. ഇത്രയുള്ളതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഒരു അക്വേറിയത്തിൻ്റെ ഉൾഭാഗത്തിന് 60 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ഇതിൽ പകുതി ഉയരത്തിൽ വെള്ളവുമുണ്ട്. കണ്ടോ, ഇവിടെ നീളവും വീതിയും തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ പകരം തന്നിട്ടുണ്ട്, പകുതി ഉയരത്തിൽ വെള്ളമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് ഒരു കല്ലിട്ടപ്പോൾ വെള്ളം 10 സെൻറ്റിമീറ്റർ കൂടി ഉയർന്നു. കണ്ടോ, ഒരു ചെറിയൊരു കല്ല് അതിലേക്ക് ഇട്ടപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉയർന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കല്ലിൻ്റെ വ്യാപ്തം എത്രയാണ്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ടീച്ചർ കാണിച്ചു തന്നിരുന്നു ഒരു കല്ല് ഒരു വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ ആ കല്ലിട്ടപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ ആ പുറത്തേക്ക് പോയ വെള്ളമാണ് ആ അതിൻ്റെ അളവാണ് ആ ഒരു കല്ലിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കല്ല് അതിലേക്ക് ഇട്ടു എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ കൂടി ഉയർന്നു എന്ന് പറയുന്നത്. ആ 10 സെൻറ്റിമീറ്ററാണ് ഉയർന്ന വെള്ളമാണ് എന്ത് ആ ഒരു കല്ലിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഈ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കല്ലിൻ്റെ വ്യാപ്തം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത് നോക്കിക്കോളൂ, നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ലെങ്ത്ത് തന്നിട്ടുണ്ട്, 60 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എത്രയാണ്, 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് എത്രയാണ്, ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ കൂടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് നമുക്ക് എന്തെടുക്കാം, 10 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. നമ്മളിപ്പോൾ കല്ലിൻ്റെ വ്യാപ്തമാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ജലം അവിടെ ആ കല്ലിലേക്ക് ഇട്ടപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉയർന്നെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യാപ്തം ആ ഒരു കല്ലിൻ്റെ വ്യാപ്തമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഹൈറ്റ് കൂടിയെന്ന് പറയുമ്പോൾ അത് ആ ഒരു ഹൈറ്റിനെ നമുക്ക് ഇവിടെ എടുക്കാം. നമുക്ക് എന്നിട്ട് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ, അപ്പോൾ വോളിയം ഓഫ് റൈസ്ഡ് വാട്ടർ, അപ്പോൾ ഉയർന്ന വെള്ളം എത്രത്തോളം വെള്ളം ഉയർന്നു നമുക്ക് ആദ്യം കാണാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ കല്ലിൻ്റെ വ്യാപ്തം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഉയർന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം ആദ്യം കാണുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പഠിച്ചു കല്ലിട്ടപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒഴുകിയ വെള്ളം എന്താണ്, ആ കല്ലിൻ്റെ അതേ വ്യാപ്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഉയർന്ന വെള്ളത്തിൻ്റെ ആ വ്യാപ്തം ഒന്ന് കാണാം. അപ്പോൾ ആ ഒരു അക്വേറിയത്തിൻ്റെ നീളവും വീതിയും 60 ഉം 30 ഉം നമുക്ക് കിട്ടി. നമുക്ക് ഹൈറ്റായിട്ട് ആ ഉയർന്ന വെള്ളത്തിലാണ് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു, അത് എടുക്കാം. അപ്പോൾ 60 × 30 × 10 വോളിയം ഓഫ് റൈസ്ഡ് വാട്ടർ, അതായത് ആ ഉയർന്ന വെള്ളത്തിൻ്റെ അളവ് വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്, 18,000 ഘന സെൻറ്റിമീറ്ററാണ്
ആ ഉയർന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന വ്യാപ്തമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉയർന്ന വെള്ളത്തിൻ്റെ അതേ അളവ് തന്നെയാണ്, അതേ വ്യാപ്തം തന്നെയാണ് ആ കല്ലിനും ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വോളിയം ഓഫ് റേസ്ഡ് വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്റ്റോൺ, രണ്ടും സെയിം ആണ്. എത്രയാണ് വോളിയം ഓഫ് സ്റ്റോൺ, അതായത് ആ കല്ലിൻ്റെ വ്യാപ്തം എത്രയാണ്, 18,000 ഘന സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെയും അളവെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും സെയിമാണ്, ആ ഉയർന്ന വെള്ളത്തിൻ്റെ അളവും ഈ ഒരു കല്ലിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് സെയിമാണ്. അപ്പോൾ രണ്ടും ഒരേ അളവ് തന്നെയാണ്, എത്രയാണ് 18,000 ഘന സെൻറ്റിമീറ്ററാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ചെറിയ കുറച്ചൊരു കൺഫ്യൂഷനിങ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിക്കണം. എന്നാൽ സിമ്പിൾ ആണായിരുന്നു. നമുക്ക് ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 20 സെൻറ്റിമീറ്റർ, വീതി 10 സെൻറ്റിമീറ്റർ, ഉയരം 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഉരുക്കിയിട്ട് ഒരു സമചതുര കട്ടയാക്കിയിട്ട് ഉണ്ടാക്കിയാൽ ഈ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? കണ്ടോ, എന്താണ് ചോദ്യം? 20, 10, 5 സെൻറ്റിമീറ്ററുള്ള ഒരു ഇരുമ്പ് കട്ട, അതിനെ ഉരുക്കിയിട്ട് എന്താക്കി, സമചതുരങ്ങളാക്കി, അതായത് നീളവും വീതിയും ഉയരവും തുല്യം രീതി രൂപത്തിലുള്ള ഒരു കട്ടയാക്കിയിട്ട് മാറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും, അതാണ് ചോദ്യം. ചോദ്യം പിന്നെ കാണുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ സിമ്പിളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത്. ഇവിടെ ആദ്യം നമുക്ക് ആ ചതുരക്കട്ടയുടെ വ്യാപ്തം കാണാം. എന്താണ് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്, ഏതോ ഇതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെ നിങ്ങൾ ഫുള്ളാക്കിയിട്ട് എഴുതണം. ഞാനിവിടെ ഷോർട്ടാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതേപോലെ എഴുതരുത്, ഫുള്ളാക്കിയിട്ട് എഴുതുക. ലെങ്ത്, ബ്രെഡ്ത്ത് എന്ന് തന്നെ ഫുള്ളായിട്ട് എഴുതാം. അപ്പോൾ 20 × 10 × 5 1000 ഘന സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വ്യാപ്തം. ആ ഒരു ഇരുമ്പ് കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 1000 ഘന സെൻറ്റിമീറ്ററാണ്. പിന്നീട് എന്താണ് ചോദ്യത്തിൽ പറഞ്ഞത്, അത് ഉരുക്കിയിട്ട് സമചതുര കട്ടകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉരുക്കിയിട്ട് സമചതുര കട്ട ആക്കുമ്പോഴും അതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും മാറുന്നില്ല, ചേഞ്ച് ആകുന്നില്ല. അതിൻ്റെയും വ്യാപ്തം എത്രയാണ്, 1000 ഘന സെൻറ്റിമീറ്റർ തന്നെയാണ്. അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വസ്തുവിനെ ഷേപ്പ് മാറ്റിയാലും അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നു എന്നല്ലാതെ അതിൻ്റെ വ്യാപ്തത്തിൽ എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ആദ്യമുള്ള അതേ അളവ് തന്നെയാണ് അതിലിപ്പോഴും ഉള്ളത്. അപ്പോൾ അത് ഉരുക്കിയിട്ട് ഷേപ്പ് മാറ്റിയെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയും വ്യാപ്തം എത്രയാണ്, 1000 ഘന സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടതെന്നാണ് ഈ സമചതുര കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ ഈ 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്, ഇത് മൂന്നും ചേർന്നതാണ് എന്ത്, ഈ 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഷേപ്പ് മാറിയാലും ഇതിൻ്റെ ഉത്തരം ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ നീളവും വീതിയും അതുപോലെ തന്നെ ഉയരവും തുല്യമാണെന്ന് നമുക്കറിയാം, കാരണം സമചതുര കട്ടയാണ്. അപ്പോൾ 1000 ചതുര ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക, 10 × 10 × 10 ഇത് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക, 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ ഒരു സമചതുര കട്ടയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത്. സോ ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം, ആ ഒരു സമചതുര കട്ടയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ നീളമായിരിക്കും. അപ്പോൾ 10 × 10 × 10 എന്താണ്, 1000 ഘന സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഏതൊരു ആ ഒരു വസ്തു ആ ഫസ്റ്റത്തെ ആദ്യം പറഞ്ഞ ആ സമചതുര കട്ട ഉരുക്കിയാലും അതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല, ആദ്യം ഉള്ള അതേ വ്യാപ്തം തന്നെ ആയിരിക്കും സമചതുര കട്ട ആക്കുമ്പോഴുമുള്ള വ്യാപ്തം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഒരു ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 10 × 10 × 10 ആണ് എന്ത്, 1000 ഘന സെൻറ്റിമീറ്റർ. അടുത്തത്, ഇനി 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഉള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കും? ഇവിടെ നീളവും വീതിയും തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടില്ല. പക്ഷേ എന്തന്നിട്ടുണ്ട്, കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ടാങ്കിൻ്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ ഉയരം എത്രയാണെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എഴുതി വെക്കാം. ലെങ്ത് തന്നിട്ടുണ്ട്, 2.5 മീറ്ററാണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, 1 മീറ്ററാണ്. വോളിയം നമുക്ക് വോളിയം തന്നിട്ടുള്ളത് ലിറ്ററാണ് തന്നിട്ടുള്ളത്, 10,000 ലിറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് നോക്കിയിട്ട് എഴുതാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ 10,000 ലിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, മീറ്ററാക്കിയിട്ട് മാറ്റണം, ഘനമീറ്ററായിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു ഘനമീറ്ററാണ്. 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഘനമീറ്ററാണ്. അപ്പോൾ ഇവിടെ 10,000 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 10 ഘനമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഒക്കെ മീറ്ററിലേക്ക് മാറ്റിപ്പോയി നമ്മൾ. അപ്പോൾ ഇവിടെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്, നീളം ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ എത്രയാണ്, ഇവിടെ ഹൈറ്റ്
തന്നിട്ടില്ല പക്ഷെ നമുക്ക് ഹൈറ്റ് എന്ത് ചെയ്യാം കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ വ്യാപ്തത്തിന് മറ്റുള്ളവർ രണ്ടും ഗുണിച്ചിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം വ്യാപ്തം എത്ര കിട്ടിയിട്ടുള്ളത് 10 എന്നറിയാം 10 ഘന മീറ്ററാണ് നമുക്കറിയാം അപ്പോൾ ഇവിടെ 10 5/2 × 1 അതായത് 5/2 കൊണ്ട് ഹരിക്കുക 10 ഹരിക്കുക ഏതുകൊണ്ട് 5/2 കൊണ്ട് ഹരിക്കുക അപ്പോൾ ഈ 10 ഒരു സാധാരണ സംഖ്യ നമ്മൾ ഹരിക്കും എന്ത് ചെയ്യാം വിൽക്രമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഗുണിക്കാൻ സാധിക്കും അപ്പോൾ 10 × 2/5 എന്ന് എഴുതിയിട്ട് നമുക്ക് ഗുണിച്ചിട്ട് എഴുതാം അപ്പോൾ 10 × 2 എത്രയാണ് 20 × 5 അതായത് 20 × 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും അപ്പോൾ 4 മീറ്ററാണ് അതിൻ്റെ ഉയരം മനസ്സിലായല്ലോ ഇത് ശരിക്ക് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ നമ്മൾ വിൽക്രമവും ഇതിൽ വരുന്നുണ്ട് നമ്മൾ സംഖ്യ ഹരിക്കുമ്പോൾ രണ്ട് പിന്നെ സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചിട്ട് കൊണ്ട് വിൽക്രമം ചെയ്തുകൊണ്ട് ഗുണിക്കാം ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇത് ചെയ്യാം അപ്പോൾ 10 × 5/2 എന്നുള്ളത് 10 × 2/5 എന്ന് എഴുതിയിട്ട് ഗുണിച്ചുകൊണ്ട് പിന്നീട് ഹരിച്ചു ലാസ്റ്റ് 20 × 5 കൊണ്ട് ഹരിച്ചു 4 മീറ്റർ എന്ന് ഉത്തരം കിട്ടി അപ്പോൾ 4 മീറ്ററാണ് എന്ത് അതിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഇനി ഇതിലെ അവസാന ക്വസ്റ്റ്യൻ നോക്കാം 12 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയായ ഒരു കടലാസിൻ്റെ 4 മൂലകളിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരങ്ങൾ മുറിച്ചു മാറ്റുന്നു എന്താണ് ഒരു എ ഫോർ ഷീറ്റ് മനസ്സിൽ കരുതുക അപ്പോൾ 12 സെൻറ്റിമീറ്റർ നീളം 12 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയായ ഒരു കടലാസ് അതിൻ്റെ 4 മൂലകളിൽ നിന്നും ഓരോ മൂലയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും നീളത്തിലും വീതിയിലും എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു ഈ രൂപത്തിൻ്റെ 4 വശവും 1 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി മടക്കാൻ കഴിയും അപ്പോൾ മടക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയോ നമ്മുടെ തീപ്പെട്ടി കൂടെ കണ്ടല്ലോ ആ ഒരു ഷേപ്പിലായിരിക്കും വരിക അപ്പോൾ ഒരു പേപ്പർ അതിൻ്റെ 4 മൂലയും 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ വീതിയിലും മുറിച്ചു മാറ്റി എന്നിട്ട് അത് മടക്കുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും ഇപ്പോൾ ലഭിച്ച ആ ചതുരപാത്രത്തിൻ്റെ ഉള്ളളവ് എത്രയാണ് ഓരോ മൂലയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ മുറിച്ചു മാറ്റി മടക്കി പാത്രമുണ്ടാക്കുന്നതെങ്കിലോ അപ്പോൾ ആദ്യം 1 സെൻറ്റിമീറ്റർ വീതം മുറിച്ചു മാറ്റിയിട്ട് ഉള്ള അളവും പിന്നീട് 2 സെൻറ്റിമീറ്റർ മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള അളവുമാണ് ചോദിക്കുന്നത് അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചിത്രത്തിലൂടെ ഒന്ന് നോക്കാം നോക്കൂ ഒരു എ ഫോർ ഷീറ്റ് ആയിരുന്നു അതിൻ്റെ 4 മൂലയും എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി അപ്പോൾ കണ്ടോ ഒരു പ്ലസ് മോഡലായിട്ടുള്ള ഒരു ചിത്രമായിട്ട് വന്നു അപ്പോൾ അത് അതിൻ്റെ എല്ലാ വക്കുകളും മടക്കി 1 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മടക്കിക്കൊണ്ട് എന്തായി ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മാറ്റി അതായത് ഒരു തീപ്പെട്ടി കൂടിയുടെ കൊള്ളികൾ ക്യാരി ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതേപോലെ മടക്കിയാൽ നമുക്ക് എന്ത് കിട്ടും അതേപോലെ കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളളവാണ് അങ്ങനെ കിട്ടുന്നതിൻ്റെ ഉള്ളളവാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കൂ 12 സെൻറ്റിമീറ്റർ ആയിരുന്നു എന്ത് അതിൻ്റെ നീളവും വീതിയും എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നീളവും വീതിയും ഓരോരോ സെൻറ്റിമീറ്റർ കുറച്ചാൽ 2 സൈഡിലും ഓരോരോ സെൻറ്റിമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് വീതിയിലും പോയിട്ടുണ്ട് നീളത്തിലും പോയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചതിന് ശേഷമുള്ളതായിരിക്കും അത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നീളവും വീതിയും എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ലെങ്ത്ത് ആദ്യം 12 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കുറക്കണം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 10 സെൻറ്റിമീറ്ററാണ് നീളമെന്ന് കിട്ടും അതേപോലെ തന്നെ വീതിയും അതുപോലെ നമുക്ക് 2 സെൻറ്റിമീറ്റർ കുറക്കണം അപ്പോൾ എന്ത് കിട്ടും 10 എന്ന് കിട്ടും ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 1 സെൻറ്റിമീറ്ററാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അത് മടക്കിയിട്ടുള്ളത് മടക്കിയിട്ട് പാത്രം മോഡലിൽ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളത് കണ്ടുകൂടെ അതിൻ്റെ കപ്പാസിറ്റി കണ്ടുകൂടെ അതായത് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എത്രയാണ് 10 × 10 × 1 100 ഘന സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഉള്ളളവെന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 2 സെൻറ്റിമീറ്റർ വീതമാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മൂലയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ നീളവും വീതിയിലുമാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും നമുക്ക് കാണാം ഇവിടെ നോക്കൂ ഒരു എ ഫോർ ഷീറ്റ് അതിൻ്റെ 4 സൈഡിൽ നിന്നും 2 മീറ്റർ വീതമാണ് ഒഴിവാക്കുന്നത് അപ്പോൾ 1 സൈഡിൽ 2 സെൻറ്റിമീറ്റർ മീറ്ററിലിട്ടോ 2 സെൻറ്റിമീറ്ററാണ് 1 സൈഡിൽ 2 സെൻറ്റിമീറ്റർ മറ്റു സൈഡിലും 2 സെൻറ്റിമീറ്റർ അടിഭാഗത്തും 2 സെൻറ്റിമീറ്റർ മുകൾ ഭാഗത്തിലും 2 സെൻറ്റിമീറ്റർ അപ്പോൾ എത്രയായി 4 സെൻറ്റിമീറ്റർ വീതമാണ് പോകുന്നത് അപ്പോൾ ആദ്യം എത്രയാണ് നീളം 12 സെൻറ്റിമീറ്റർ എന്ന് നമുക്കറിയാം അതിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഓരോ ഭാഗത്തും കുറയുന്നത് വീതിയിലും കുറയുന്നുണ്ട് നീളത്തിലും എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് 4 സെൻറ്റിമീറ്റർ വീതം കുറയുന്നുണ്ട് അപ്പോൾ 12 ന് 4 പോയാൽ 8 അപ്പോൾ നീളവും 8 വീതിയും 8 പിന്നെ ഹൈറ്റ് എത്ര പറയുന്നത് 2 സെൻറ്റിമീറ്ററെന്ന് പറയുന്നുണ്ട് അപ്പോൾ 8 × 8 64 × 2 128 ഘന സെൻറ്റിമീറ്ററാണ്
ആ ഒരു ഭാഗ പാത്രത്തിൻ്റെ ഉള്ളളവെന്ന് പറയുന്നത്. അതൊരു സിമ്പിളാണ്, എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദ്യം വായിക്കുക, അതിനുശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ആദ്യം സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക, എന്നിട്ട് അതിനുശേഷം ഇത് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല, കാരണം ഇത് വീഡിയോ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിവിടെ അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയിട്ട് പിക്ചറാക്കിയിട്ട് പറയുന്നത്. പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. അപ്പോൾ ചോദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുക, ചോദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ചെറിയൊരു കൺഫ്യൂഷനും ഉണ്ടെന്നുണ്ടെങ്കിലും ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇനി അടുത്ത് SS-ൻ്റെ ക്ലാസ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഇടുന്നത്. സമയക്കുറവ് കൊണ്ടാണ്, വേറെയും കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വൈകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.